ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൃശ്ശൂരിനടുത്തുള്ള ചിമ്മിണി എന്ന് പറയുന്ന ഒരു ഡാമിലേക്കാണ് പോകുന്നത്. ഈ ഡാമിലേക്ക് പോകുന്നതിനായിട്ടൊരു കാരണമുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ട്രക്കിംഗ് പ്രോഗ്രാം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രക്കിംഗ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിമ്മിണി ഡാമിലേക്ക് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ തന്നെ രണ്ട് സൈഡും റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു വഴി തന്നെയാണ്. പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും എലഫൻറ്റ് ക്രോസിങ്ങിൻ്റെ ബോർഡുകളെല്ലാം വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ഈ കാണുന്ന റബ്ബർ തോട്ടത്തിലെല്ലാം ഒരുപാട് ആനയുടെ പ്രസൻസ് ഉള്ളൊരു ഏരിയയാണ് ഈ ചിമ്മിണിയും അതുപോലെ ചൊക്കന ഏരിയ എല്ലാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം വേണം നമ്മൾ അകത്തേക്ക് പോകാനായിട്ട്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അകത്തേക്ക് കയറുന്നതിനുള്ള എൻട്രൻസ് ഫീയും അതുപോലെ തന്നെ കാറിൻ്റെ പാർക്കിംഗ് ഫീ എല്ലാം മാത്രമാണ്. ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിനി അകത്ത് പോയിട്ട് വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പുറകെ പറയാം. ഇവിടെ നിന്ന് ഞാൻ ഒരാളായിട്ടാണ് അകത്തേക്ക് കയറിയത്. ഏകദേശം ഒരു 110 രൂപയാണ് പാർക്കിങ്ങും അതുപോലെ തന്നെ എൻ്റെ എൻട്രി ഫീയും എല്ലാം കൂടി ചേർത്ത് വന്നത്. നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഇതുപോലൊരു ചെറിയ പാലം കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിമ്മിണി ഡാമിൻ്റെ ഒരു മെയിൻ ഭാഗങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ശരിക്കും നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡാമിൻ്റെ ഈ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ആദ്യം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കാണുന്നൊരു ഏരിയ വരെയാണ് നമുക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ടുള്ള അനുവാദമുള്ളൂ. ഇവിടെ നിന്ന് നടന്ന് നമുക്ക് ചെറിയ വാച്ച് ടവറും അതുപോലെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. പക്ഷേ ഈ ഡാമിനകത്തേക്ക് നമുക്ക് കയറാനായിട്ട് ഇവിടെ അനുവാദമില്ല. ഈ ഡാമിൻ്റെ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ തന്നെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ റിസർവോറിൻ്റെ കാഴ്ചയെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലുമായിട്ട് ഇതുപോലെ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നടക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവർ ഇവിടെയുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അവർക്ക് മാത്രമാണ് ഇവിടെ നിന്ന് ഫിഷിംഗ് ചെയ്യാനായിട്ടുള്ള അനുവാദമുള്ളൂ. നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പാർക്കിംഗ്. അപ്പോൾ ഈ ഒരു പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയതിന് ശേഷം നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇത് ടിക്കറ്റ് കൗണ്ടർ മാത്രമല്ല, നമുക്ക് അത്യാവശ്യം വെള്ളമോ സ്നാക്സും അതുപോലെ തന്നെ ഐസ്ക്രീം എല്ലാം വാങ്ങണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തെല്ലാം റേഞ്ചിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു വൈഫൈ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ കൊട്ടവഞ്ചി സഫാരി എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതിൻ്റെ നേരെ ഫ്രണ്ട്ലായിട്ടുള്ള റിസർവോയറേറ്റ് തന്നെ കൊട്ടവഞ്ചി സഫാരിയും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യത്തെ കുറച്ച് ദൂരം ഈ കാണുന്ന റോഡിലൂടെയാണ് പോകുന്നത്. ഏകദേശം ഒരു 100-200 മീറ്റർ എത്തുമ്പോൾ ഈ കാണുന്ന ഒരു വഴിയിലൂടെ നമ്മൾ ഡീവിയേഷൻ എടുത്ത് ഇനി ഈ കാണുന്ന തേക്കൻ തോട്ടത്തിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രക്കിങ്ങിൽ രണ്ട് ഗൈഡുകളാണ് എൻ്റെ ഒപ്പം വരുന്നത്. സാധാരണ നമ്മൾ പെരിയാറോ അല്ലെങ്കിൽ പറമ്പിക്കുളത്തൊക്കെ പോകുമ്പോൾ ട്രക്കിങ്ങിന് നമ്മുടെ കൂടെ വരുന്നത് എപ്പോഴും ആണുങ്ങളായിരിക്കും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ചിമ്മിണിയിലെ ട്രക്കിങ്ങിൽ എൻ്റെ ഒപ്പം വന്നിരിക്കുന്നത് രണ്ട് ഗൈഡുമാരും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ കാടിനെക്കുറിച്ച് അറിയാവുന്ന സ്ത്രീകളും ഈ ഒരു ജോലിയിലേക്കെല്ലാം ഇറങ്ങുന്നത് കാണുമ്പോൾ ശരിക്കും മനസ്സിലൊരു സന്തോഷം തന്നെയാണ്. ഈ ചിമ്മിണിയിൽ ആകെ ഒരു ട്രക്കിംഗ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന ട്രക്കിങ്ങിൻ്റെ പേരെന്ന് പറയുന്നത് വിറകുതോട് ചൂരത്തല ട്രക്കിംഗ് എന്നാണ്. ഏകദേശം 3 മണിക്കൂറാണ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ വേണ്ടി വരുന്നത് ഈ ഒരു ട്രക്കിംഗ് പോയി വരാനായിട്ട്. ഇതിനിടയിൽ എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഒരു സ്ലോട്ടിൽ മാക്സിമം 3 പേരെ വരെ മാത്രമാണ് ഈ ഒരു ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത്. ഈ 3 പേർക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 600 രൂപയാണ്. ഇനി നമ്മൾ ഒറ്റയ്ക്കാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും 600 രൂപ തന്നെ പേ ചെയ്യേണ്ടി വരും. സാധാരണ നമ്മൾ ഈ ഒരു ട്രക്കിംഗ് പോകുമ്പോൾ ഒരു ഗൈഡായിരിക്കും നമ്മളോടൊപ്പം വരുന്നത്. നമ്മൾ ഈ പോകുന്ന ഒരു ടെറൈൻ എന്ന് പറയുന്നത് അത്ര ടഫൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഏത് ഏജിലുള്ള ആളുകൾക്കും ഇവിടെ ഈസി ആയിട്ട് തന്നെ ട്രക്കിങ്ങിൽ പോകാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പെരിയാറോ അല്ലെങ്കിൽ പറമ്പിക്കുളത്ത് പോകുമ്പോൾ കുട്ടികളെ നമുക്ക് ട്രക്കിങ്ങിന് കൊണ്ടുപോകാനായിട്ട് പറ്റാറില്ല. പക്ഷേ ഇവിടെ ആ പറയുന്ന ഏജ് ലിമിറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വില്ലിംഗ് ആണ്, നമ്മൾ ഓക്കെ ആണ് എങ്കിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും നമുക്ക് ഈ ഒരു ട്രക്കിങ്ങിന് കൊണ്ടുപോകാം. പക്ഷേ അത് നമ്മുടെ സ്വന്തം റിസ്കിൽ മാത്രം. പരമാവധി ഈ കാട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളുമായിട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്തെങ്കിലും ഒരു അനിമൽ അറ്റാക്കോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഓടുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അനിമൽസിനെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കാതല്ല ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോൾ ഒച്ച ഉണ്ടാക്കാനും അത് പിന്നീട് ഒരു അപകടത്തിലേക്ക് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിൽ കയറുമ്പോൾ പരമാവധി നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളും അല്ലെങ്കിൽ കാടറിയാവുന്ന ആളുകളൊക്കെ ആയിട്ട് കയറുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ പോകുന്ന ഒരു ട്രക്കിംഗ് പാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പാത്തിൽ എപ്പോഴും ആൾ വനക്കം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റിങ്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ റെയറാണ്. പക്ഷേ ഈ ഒരു പാത്തിൽ നിന്ന് തന്നെ കടുവയുടെ സൈറ്റിങ്സ് വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഈ കാട്ടിൽ കയറുമ്പോൾ അനിമൽസിനെ കാണാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഒബ്സർവേഷൻ്റെയും ഒരു കോമ്പിനേഷൻ വർക്കൗട്ടാകുമ്പോൾ മാത്രമാണ്. ചില സമയത്ത് നമ്മൾ കാട്ടിൽ കയറുമ്പോൾ ഒരുപാട് കാഴ്ചകൾ തന്നായിരിക്കും നമ്മളെ കാട് വിടുന്നത്.
പക്ഷെ ചില സമയത്ത് നമ്മൾ വളരെ നിരാശപ്പെട്ട് ഇറങ്ങേണ്ടി വരും. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ അധികം നിരാശപ്പെടേണ്ടിയൊന്നും വന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാണുന്ന ഒരു ട്രക്കിംഗ് പാത്തിൽ നമുക്ക് സൈറ്റിങ്സ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതാ നമ്മുടെ മുമ്പിൽ ഒരു ആനയുടെ കൂട്ടം. ഏകദേശം ഒരു 5-6 എണ്ണം ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. ഇനി കാടിനകത്ത് വേറെയും ആന നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ആന ഫാമിലിയാണ്. പക്ഷേ ഈ ഒരു കൂട്ടം മാത്രമല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്, പുറകെ ഒരു ആനയുടെ കൂട്ടം വരുന്നുണ്ട്. അതിൻ്റെ സൈറ്റിങ്സ് ആണ് നമ്മൾ ശരിക്കും കണ്ടത്. കാരണം വൈകുന്നേരത്തെ ആ ഗോൾഡൻ ലൈറ്റില്ലേ, ഈ ഗോൾഡൻ ലൈറ്റിൽ ആനകളിങ്ങനെ നിരന്ന് ആനയൂട്ടിന് നിൽക്കുന്നത് പോലെ ഒരു വലിയ പറമ്പിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും, അതേ രീതിയിലുള്ള വിഷ്വൽസാണ് ഇനി പുറകെ വരുന്നത്. ഈ കാണുന്ന ഒരു പിടിയാന കയറിപ്പോയി കഴിയുമ്പോൾ ഉള്ള ഒരു കാഴ്ച കണ്ടോ കേട്ടോ. അതിനേക്കാളും ചെറിയൊരാന തൊട്ടു പുറകിൽ, ആ ഒരു ആന കയറിപ്പോകുമ്പോൾ അതിനേക്കാളും കുഞ്ഞായിട്ടുള്ള വേറൊരാന. അങ്ങനെ ആനയുടെ കാഴ്ചകൾ ഒരുപാട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റി. ആനകളുടെ കൂട്ടം എത്ര വലുതാണെങ്കിലും അതിനകത്ത് ഇതുപോലെ ഒരു കുട്ടിയാന ഉണ്ടെങ്കിലാണ് ആ ഒരു കാഴ്ചയ്ക്ക് ഒരു കൗതുകം ഉണ്ടാവുക. ഈ കുട്ടിയാന കൂട്ടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ കുറച്ച് നേരം ആനകളുടെ കാഴ്ചകളെല്ലാം കണ്ടിരുന്നപ്പോൾ നമ്മുടെ സ്മെല്ല് കിട്ടിയിട്ടായിരിക്കണം ആനകളെല്ലാം കാടിനകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ആനയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ഈ ഒരു വഴി എന്ന് പറയുന്നത് ശരിക്കും നല്ല കാണാൻ ഭംഗിയുള്ളൊരു കാട് തന്നെയാണ്. ശരിക്കും ഇവിടുത്തെ കാട്ടിൽ നടക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പെരിയാറിലെ കാട്ടിൽ നടക്കുന്ന പോലെയാണ്. കാരണം ഇവിടുത്തെ ഈ ഒരു കാടിൻ്റെ ഒരു ഭംഗിയും ആ ഒരു കാഴ്ചകളെല്ലാം പെരിയാറിലേതായിട്ട് ഏകദേശം സാമ്യമുള്ളതാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെയാണ് രാവിലെ ആന ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ആനയുടെ കാലടയാളങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു കല്ലല്ലേ, ഇത് ശരിക്കും ആന നടന്നു പോയിട്ട് ചവിട്ടി പൊട്ടിച്ചിരിക്കുന്ന ഒരു കല്ലാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ചെറിയ അരുവിയെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്ന അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആനകൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റാണ് ഫീൽ ചെയ്യുക. ഈ ഒരു ഭാഗത്തെല്ലാം പിറ്റ് വൈപ്പറും അതുപോലെ തന്നെ കിങ് കോബ്ര എല്ലാം കാണാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെ പാറയും വള്ളിപ്പടർപ്പുകളും തണലും വെള്ളവും എല്ലാം ഉള്ള തണുത്ത ഏരിയകളിലാണ് കൂടുതലായിട്ടും ഈ പറഞ്ഞ രാജവെമ്പാലയും പിറ്റ് വൈപ്പറും എല്ലാം കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. നമ്മൾ ഈ പോകുന്ന ട്രക്കിംഗ് പാത്തിൽ തന്നെ ഇന്ന് രാവിലെ രാജവെമ്പാലയെ ആളുകൾ കണ്ടിരുന്നു. അപ്പോൾ അതിനെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്നു കടന്ന് വീണ്ടും ചെറിയൊരു കാട്ടരുവിയുള്ള ഏരിയയിലേക്ക് എത്തി. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആനയുടെ കാൽപ്പാടുകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കാണുന്നൊരു ഏരിയയിലാണ് രാവിലെ രാജവെമ്പാലയെ കണ്ടത്. ഞങ്ങൾ കുറേ നേരം അവിടേക്ക് നിന്ന് നോക്കിയെങ്കിലും നമുക്ക് എന്തായാലും കാണാനൊന്നും പറ്റിയില്ല. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് കടന്നപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു പാറക്കെട്ടുകളുള്ള ഒരു ഏരിയയിലെത്തി. ഈ പാറക്കെട്ടുകളും അതുപോലെ ഇവിടുത്തെ കാടിൻ്റെ ഒരു ആംബിയൻസും കാണുമ്പോൾ ശരിക്കും ഇതൊരു കടുവയുടെ താവളമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴേക്കും കാണാൻ പറ്റിയത് ആനയുടെ ഒരുപാട് കാൽപ്പാടുകളാണ്. അതുപോലെ തന്നെ നിലത്ത് കാലല്ലായിട്ട് ഉരച്ച് ആ മണ്ണെടുത്ത് മഡ്ബാത്ത് നടത്തിയതിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഒരു പക്ഷേ നമ്മൾ നേരത്തെ കണ്ട അതേ ആനക്കൂട്ടം തന്നെ ആയിരുന്നിരിക്കണം ഇവിടെ നിന്നിരുന്നത്. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം നമുക്ക് കാടിൻ്റെ നാച്ചുറലായിട്ടുള്ള സൗണ്ടെല്ലാം കേട്ട് ഒരുമിച്ചങ്ങ് നടന്നാലോ. അങ്ങനെ നമ്മൾ നടന്ന് കടന്നെത്തിയത് ഈ കാണുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്.
ഈ ഒരു മരം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോ? ഇത് വേറൊന്നുമല്ല, നമ്മുടെ കുന്തിരിക്കമാണ്. ഈ ഒരു മരത്തിൻ്റെ കറയാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കുന്തിരിക്കം എന്ന് പറയുന്നത്. ഈ കുന്തിരിക്കമാണെങ്കിലും കാട്ടുതേനാണെങ്കിലും എന്ത് തരം വനവിഭവമാണെങ്കിലും ഇവിടെയുള്ള ട്രൈബൽസിന് മാത്രമാണ് അതെല്ലാം കാട്ടിൽ നിന്ന് ശേഖരിക്കാനായിട്ടുള്ള അനുമതിയുള്ളൂ. ഇവരിതുപോലെ ശേഖരിക്കുന്ന ഈ വനവിഭവങ്ങളെല്ലാം തന്നെ ഒട്ടുമിക്ക എക്കോ ടൂറിസം ഓഫീസുകളുടെയും ഭാഗമായിട്ട് പല ഷോപ്സിലും വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്നു കടന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കെത്തി. ഒരു വെള്ളച്ചാട്ടമാണ്, ശരിക്കും മഴക്കാലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ഭംഗിയാവുക. പക്ഷേ നമ്മുടെ ഫഹദ് ഫാസൽ അഭിനയിച്ച കാർബൺ എന്ന് പറയുന്ന ഒരു മൂവിയിലെ ഒരു സോങ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ കാടും വൈൽഡ് ലൈഫും എല്ലാം വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയിൽ കാണിച്ചിരുന്ന ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിലെനിക്ക് അറിയാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടം മാത്രമാണ്. ശരിക്കും മഴക്കാലത്ത് വന്നാലാണ് നമുക്ക് ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയല്ല നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുക. നമ്മളിവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് ഇത്തിരി വേനലായതുകൊണ്ട് തന്നെ അത്ര ഭംഗിയിലൊന്നും നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഈ കാണുന്ന ചെറിയ ചെറിയ ഹോളുകൾ കണ്ടില്ലേ, ഈ ഹോളുകളിലുള്ള വെള്ളമാണ് ഇവിടെ ട്രക്കിങ്ങിന് വരുമ്പോൾ ഇവർ കുടിക്കുന്നതിന് വേണ്ടിയൊക്കെ എടുക്കാറുള്ളത്. നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗമാണ് ആ മൂവിയിൽ ആ സോങ് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ എടുത്ത ആ ഒരു എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി മഴയുള്ള ഒരു ടൈം ആയിരുന്നെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടിയേനെ. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇന്ന് നേരെ താഴത്തേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ശരിക്കും ഒരു റോഡിലേക്കാണ്. ഈ കാടിനകത്ത് ഈ ഒരു റോഡ് വരാനായിട്ടുള്ള ഒരു കാരണമുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ ഈ ഒരു റോഡിലേക്ക് നടന്നല്ലാതെ വരാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതെന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? അതായത് ഈ കാണുന്ന സൈക്കിളുകളില്ലേ, നമ്മൾ ടിക്കറ്റ് എടുത്ത അതേ ഏരിയയിൽ നിന്ന് തന്നെ സൈക്കിളിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സൈക്കിള് തരും. അപ്പോൾ ഫോറസ്റ്റിലെ ചെറിയൊരു സൈക്ലിംഗ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇത് നമ്മളെ തനിയെ ആയിരിക്കില്ല ഈ സൈക്ലിങ്ങിന് വേണ്ടി അകത്തേക്ക് വിടുന്നത്, നമ്മളോടൊപ്പം ഒരു ഗൈഡും ഉണ്ടാവും. കാരണം കാടായതുകൊണ്ട് തന്നെ അനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആനപ്പിണ്ടം എല്ലാം കിടക്കുന്നുണ്ടാവും. ഈ ഒരു റോഡിലൂടെ നമ്മൾ മുന്നോട്ട് കിടക്കുമ്പോൾ ഈ ഒരു റോഡ് നേരെ വെള്ളത്തിൽ ചെന്നാണ് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുക. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ പണ്ടൊരു ക്വാറി ഉണ്ടായിരുന്നു, ആ ക്വാറിയിലേക്ക് പോകുന്ന റോഡാണിത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ റിസർവോയറിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു കാട്ടുപോത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്തിനെയോ കണ്ട് പേടിച്ച് പെട്ടെന്ന് തന്നെ കാടിനകത്തേക്ക് കയറിപ്പോയി. ഈ ആനയും കാട്ടുപോത്തൊന്നും മാത്രമല്ല, ഇവിടെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഏരിയയിലെ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ കാണുന്ന ഒരു റോട്ടിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ച് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ആനക്കൂട്ടമാണ്. ശരിക്കും ഒരു കൊമ്പനൊറ്റക്ക് നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ തൊട്ടുപുറയിലായിട്ട് തന്നെ വേറെയും കുറച്ച് പിടിയാനകൾ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ആനകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആഞ്ഞു പിടിച്ചങ്ങ് നടന്നു. കാരണം തൊട്ടടുത്ത് പോയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ആനയുടെ വിഷ്വൽസ് എല്ലാം എടുക്കണം, അതാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ആനക്കൂട്ടത്തിൻ്റെ കുറച്ച് അടിപൊളി വിഷ്വൽസ് നമുക്ക് കാണാം.
എന്തായാലും ആനക്കൂട്ടത്തിൻ്റെ കുറേ പിന്നാമ്പുറ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ? ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കുറേ വ്യൂ കാണാം. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇവിടെ ഒരു കൊട്ടവഞ്ചി അടുത്ത് വന്നിരിക്കുന്നതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആനയെ കണ്ടതുകൊണ്ട് തന്നെ അവിടെ കൊട്ടവഞ്ചി സഫാരി എടുത്ത ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. നമുക്ക് എന്തായാലും കുറച്ച് നേരം ആനയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഈ ആനക്കൂട്ടത്തിൽ എപ്പോഴും അവരുടെ ഒരു ലീഡർ എന്ന് പറയുന്നത് ഇതുപോലൊരു പിടിയാനയായിരിക്കും. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്നതോ അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആനയായിരിക്കും ആ ഒരു കൂട്ടത്തിലെ ലീഡർ എന്ന് പറയുന്നത്. സാധാരണ ഈ മീറ്റിങ്ങിൻ്റെ ടൈം ആകുമ്പോഴാണ് കൊമ്പന്മാർ ഇവരുടെ കൂട്ടത്തിൽ വന്ന് കൂടാറുള്ളത്. ഈ മീറ്റിംഗ് ടൈം കഴിയുമ്പോൾ കൊമ്പന്മാരെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ഈ കൂട്ടത്തിലുള്ള ആനമുത്തശ്ശിയാണ് ഈ ഒരു കൂട്ടം എങ്ങോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഫുൾ നിയന്ത്രിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു കുട്ടിക്കൊമ്പനുണ്ടെങ്കിൽ ഏകദേശം 15 വയസ്സാകുമ്പോഴേക്കും അവർ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ആ ഒരു കൊമ്പനെയും പുറത്താക്കും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഏകദേശം 15 വയസ്സെല്ലാം ആകുമ്പോഴേക്കും ഈ ആനകൾക്ക് മദപ്പാടിൻ്റെ ഒരു ടൈമാണ്. ആ ഒരു ടൈമിലാണ് ആനകൾ മെയ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. ആ ടൈമിൽ ഇവരുടെ കൂട്ടത്തിലുള്ള പിടിയാനകളോട് തന്നെ ഈ ഒരു കൊമ്പൻ മെയ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവർ കുട്ടിക്കൊമ്പനെ അല്ലെങ്കിൽ ആ ഒരു കൊമ്പനെ ഏകദേശം 15 വയസ്സാകുമ്പോൾ തന്നെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റിവിടും. പിന്നെ മീറ്റിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ കൊമ്പന്മാരെ ഈ ഒരു കൂട്ടത്തിലേക്ക് ക്ഷണിക്കുമെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പോയ അതേ കൊമ്പന്മാരെ ഇവരൊരു കാരണവശാലും മെയ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഈ ആനകളുടെ കാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 40 മീറ്റർ മാത്രമാണ് ഇവർക്ക് ക്ലിയർ വിഷനായിട്ടുള്ളൂ. ഏകദേശം 100 മീറ്റർ വരെ ഇവർക്ക് കാണാൻ പറ്റുമെങ്കിലും ഇവർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് 40 മീറ്ററിൽ താഴെ മാത്രമാണ്. കാഴ്ച കുറവാണെങ്കിലും നല്ല രീതിയിൽ സ്മെല് ചെയ്യാനായിട്ടുള്ള കഴിവ് ഈ ആനകൾക്കുണ്ട്. ശരിക്കും ഇപ്പോൾ കാറ്റ് വീശുന്നത് ആനകൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് നമ്മുടെ അങ്ങോട്ടേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്മെല്ല് ആനകൾക്ക് കിട്ടിയിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആനകൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ നമ്മുടെ പ്രസൻസ് വളരെ ഈസി ആയിട്ട് അതിന് മനസ്സിലാക്കാൻ പറ്റും. ചില സമയത്ത് ഈ ആനകൾ തുമ്പിക്കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടില്ലേ? അത് ശരിക്കും ഈ ആളുകൾ നിൽക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനിമൽസ് വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ സ്മെല്ല് പിടിക്കുന്നതാണ്. ഇവർക്ക് ത്രെട്ടനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് പേടിയുള്ള അനിമൽസ് എന്ന് പറയുന്നത് കടുവയും ലെപ്പേർഡും എല്ലാമാണ്. ഈ രണ്ട് ജീവികളും പൊതുവെ മാംസാഹാരം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ സ്പൂവിനും അതുപോലെ ഇവരുടെ ശരീരത്തിനും എല്ലാം വളരെ ബാഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുവയോ അല്ലെങ്കിൽ ലെപ്പേർഡോ അടുത്തുണ്ടെങ്കിൽ ഈ ആനകൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ സ്മെല്ല് പിടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ വാച്ച് ടവറിൻ്റെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് കടുവയുടെ സ്പൂ ഒന്ന് കാണിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ കടുവയുടെ ആ ഒരു പ്രസൻസ് ആ ഒരു ഭാഗത്തെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കന്ന് അനിമൽ സൈറ്റിങ്സ് കിട്ടിയതും വളരെ കുറവായിരുന്നു. ഈ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള മൃഗങ്ങൾ കാടിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ തന്നെ വാണിംഗ് കോളിലൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്മെല്ലിങ്ങിലൂടെയോ എല്ലാ അനിമൽസിനും അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രസൻസ് ഉള്ള ഏരിയയിൽ സസ്യബുക്കുകളായിട്ടുള്ള അനിമൽസിനെ കാണാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ആനക്കൂട്ടത്തിൽ 1-2 ചെറിയ ആനക്കുട്ടികളും ഉണ്ട് കേട്ടോ. ഈ ആനക്കുട്ടികളുള്ള ടൈമിലാണ് ആനക്കൂട്ടം എപ്പോഴും കുറച്ചുകൂടി അഗ്രസീവായിട്ട് നമുക്ക് കാണാറുള്ളത്. നമ്മൾ വളരെ സൂക്ഷിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കും ചാർജ് ചെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര സ്പീഡിൽ ഓടിയാലും ആന ഒരു 4 സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് വലിയൊരു ഏരിയ കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആനയോടൊപ്പം ഓടി ജയിക്കാന്നുള്ള കാര്യം വിചാരിക്കുകയേ വേണ്ട. ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മരക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കോ അല്ലെങ്കിൽ ആനയ്ക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്ത ഏരിയയിലേക്കോ ഓടി രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ്. ശരിക്കും ഈ ഒരു ആനക്കൂട്ടം ഏകദേശം 50 കിലോമീറ്റർ തൊട്ട് 80 കിലോമീറ്റർ വരെയാണ് ഒരു ദിവസം നടക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ദിവസത്തിൻ്റെ 80% അവർ ചെലവഴിക്കുന്നത് ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഏകദേശം 150 കിലോ തൊട്ട് 170 കിലോ വരെയാണ് ഒരു ദിവസം ആന കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തൂക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ആകെ 2 മണിക്കൂറോളമാണ് ആനകൾ ഉറങ്ങാറുള്ളത്. ഈ 2 മണിക്കൂറുള്ള ഉറക്കം എന്ന് പറയുന്നതും ആനകൾ ഇതുപോലെ തന്നെ നിന്നുകൊണ്ട് തന്നെയാണ് ഉറങ്ങുന്നത്. വളരെ റെയറായിട്ട് മാത്രമാണ് ആനകൾ കിടന്നുറങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ആന കിടന്നുറങ്ങുന്ന വിഷ്വൽസ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ആനകളുടെ സ്കിന്നിൻ്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ഹീറ്റിനെ ഒബ്സർവ് ചെയ്യും. ഇവരുടെ ശരീരത്തിൻ്റെ ആ ഒരു ഹീറ്റ് കുറയ്ക്കുന്നതിനായിട്ട് ഇവരെടുക്കുന്ന മെത്തേഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വെറൈറ്റിയാണ്. ഈ കാട്ടിലുള്ള ആനകളെ നമ്മൾ കാണുമ്പോൾ മിക്കപ്പോഴും ഈ കാണുന്ന ഒരു കാപ്പി കളറിലാണ് നമ്മൾ കാണാറുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന മഡ് ബാത്ത് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ആനകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്ത് ഉണങ്ങാതിരിക്കുന്ന ചെളി കാണാൻ പറ്റും. ഈ ഒരു ചെളി ശരിക്കും അവർ വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവരുടെ ദേഹത്തേക്ക് സ്വയം വാരി എറിയുന്നതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ചെളിയിൽ ചെറിയൊരു ഈർപ്പം കൂടി ഇരിക്കുമ്പോൾ ഇവരുടെ ശരീരത്തേക്ക് അധികം ചൂടേക്കില്ല. പ്രത്യേകിച്ച് ഈ വെയിലത്തൊക്കെ നടക്കുന്നൊരു ടൈമാണെന്നുണ്ടെങ്കിൽ ആനകളുടെ ശരീരത്തേക്ക് നല്ല രീതിയിൽ ചൂടിറങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
അതിനെ പ്രിവെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ രീതിയിൽ ചെളിയെല്ലാം മിക്സ് ചെയ്ത് ദേഹത്തേക്ക് എറിഞ്ഞ് മഡ്ബാത്ത് നടത്തുന്നത്. ഈ മഡ്ബാത്ത് കൂടാതെ ഇവർ ഈ ഫുൾ ടൈം ഇവരുടെ ചെവി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നതും അതേ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ചെവി ഇങ്ങനെ ആട്ടുമ്പോൾ ഉള്ള ആ ഒരു കാറ്റിൻ്റെ ഇതിൽ ഇവരുടെ ശരീരത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ആനകൾ ഇങ്ങനെ ചെവി ആട്ടിക്കൊണ്ട് നിൽക്കുന്നതല്ല നമ്മൾ കാണാറുള്ളത്. കാട്ടിലിതാ ഈ കളറിൽ മേഞ്ഞ് നടക്കുന്ന ആനകളാണ് നമ്മൾ നാട്ടിൽ കാണുന്ന നല്ല കറുത്ത് കരിവീരന്മാരായിട്ട് നിൽക്കുന്ന ആനകൾ. നമ്മൾ നാട്ടിൽ ഉത്സവങ്ങൾക്കെല്ലാം പോകുമ്പോൾ എത്ര ആനകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടാലും കാട്ടിൽ ഇതുപോലെ ആന നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ കാട്ടിലെ ആനയുടെ കാഴ്ചകൾ നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല. നമുക്ക് കുറച്ചു നേരം ഈ ആനകളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് കണ്ടിരിക്കാം. ഈ ആനകളുടെ പല്ലിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ഈ കൊമ്പനാനകളുടെ കൊമ്പെന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ അവരുടെ ഉളിപ്പല്ല്. സാധാരണ ഫീമെയിലായിട്ടുള്ള ആനകൾക്ക് ചെറിയൊരു തേറ്റ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. ചില പിടിയാനകൾക്ക് തേറ്റയും നമ്മൾ കാണാറില്ല. ഈ ആനകളുടെ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നതും ഇവരുടെ കൊമ്പുകൾ നോക്കി തന്നെയാണ്. കൊമ്പുള്ളത് മെയിലും കൊമ്പില്ലാത്തത് പിടിയാനയും. അതാണ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കൂട്ടത്തിൽ പെടാത്ത മോഴയാനകളും ഉണ്ട്. മോഴയാനകൾ എന്ന് പറയുന്നത് ശരിക്കും ആണാനകൾ തന്നെയാണ്, പക്ഷേ കൊമ്പുണ്ടാവില്ല. ഈ മോഴയാനകളാണ് സാധാരണ ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് നമ്മൾ കാണാറുള്ളതും. പക്ഷേ വളരെ റെയറായിട്ട് മാത്രമാണ് നമുക്ക് മോഴയാനകളെ കാണാനും പറ്റൂ. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഫ്രെയിമിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഒരു ആനയെ കണ്ടില്ലേ, ആള് ശരിക്കും പ്രഗ്നൻ്റ് ആണ്. അതിൻ്റെ വയറ്റിലുള്ള ഒരു മൂവ്മെൻ്റ് എല്ലാം കാണുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ഒരു ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഈ കരയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മൃഗം എന്ന് പറയുന്നത് ആനയാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി പീരീഡ് ഏറ്റവും കൂടുതലുള്ളതും ഈ ആനകൾക്ക് തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ആഫ്രിക്കൻ ആനകൾക്കാണ്. നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ആനകളെല്ലാം വരുന്നത് ഏഷ്യൻ ആനകളുടെ കാറ്റഗറിയിലാണ്. അവരുടെ ഏകദേശം ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 18 to 22 വരെയാണ്. നേരെ മറിച്ച് ആഫ്രിക്കൻ ആനയാണെന്നുണ്ടെങ്കിൽ 22 അതിൻ്റെ ഒരു ആവറേജ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ആനക്കുട്ടി ജനിച്ചതിന് ശേഷം ഈ ആനക്കുട്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ഈ ആനക്കൂട്ടം തന്നെയാണ്. ഈ ജനിച്ചു വീഴുന്ന ആനക്കുട്ടിയുടെ പ്രൊട്ടക്ഷനാണ് ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാ ആനകളുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളുള്ള ആനക്കൂട്ടം എപ്പോഴും ഇത്രയും അഗ്രസീവായിട്ട് നമ്മൾ കാണാറുള്ളതും. ഈ ജനിക്കുന്ന ആനക്കുട്ടി ഫീമെയിൽ ആണെങ്കിൽ അഥവാ പിടിയാനയാണെങ്കിൽ അതിൻ്റെ എൻറ്റയർ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് ഈ അമ്മയുടെ ഒപ്പം ആയിരിക്കും. അതായത് അമ്മ ഉള്ള ആ ഒരു കൂട്ടത്തിൻ്റെ ഒപ്പം. നേരെ മറിച്ച് ജനിക്കുന്നത് കൊമ്പനാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 15 ആ ഒരു കൊമ്പന് ഈ ഒരു കൂട്ടം വിട്ട് പോകേണ്ടി വരും. ഈ ആനകളുടെ ഒരു മേറ്റിംഗ് സീസൺ എന്ന് പറയുന്നത് നല്ല മഴക്കാലത്താണ്. ആ ഒരു ടൈമിലാണ് പ്രായപൂർത്തിയായിട്ടുള്ള ആനകൾ മേറ്റിങ്ങിന് വേണ്ടി ഹീറ്റാവുന്നത്. ഇങ്ങനെ ഹീറ്റാവുന്ന ടൈമിൽ നമ്മുടെ കൊമ്പന്മാരുടെ ബോഡിയിൽ വളരെ വലിയൊരു അളവിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ഹോർമോണാണ് ശരിക്കും മസ്ത് എന്ന് പറയുന്നത്. നമ്മൾ ആനകളെല്ലാം മദപ്പാടിലാണെന്ന് പറഞ്ഞ് കേൾക്കാറില്ലേ, അത് തന്നെയാണ് ഈ ഒരു സംഭവം. ഈ ആനകളിങ്ങനെ മദപ്പാടിൽ നിൽക്കുന്ന ഒരു ടൈമിൽ അവർ കൂടുതലായിട്ട് അഗ്രസീവ് ആയിരിക്കും. അതുപോലെ തന്നെ മേറ്റിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമും ആയിരിക്കും. അതുപോലെ ഈ ആനകൾക്കുള്ള മറ്റൊരു കഴിവാണ്, അവർ നിൽക്കുന്നതിൻ്റെ ഏകദേശം ഒരു 19 റേഡിയസിനകത്ത് എവിടെയെങ്കിലും വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ അതവർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ആനകൾക്ക് കാല് വഴിയും സെൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. മണ്ണിലോ അല്ലെങ്കിൽ ഭൂമിയിലോ ഉണ്ടാകുന്ന ചെറിയ കമ്പനങ്ങൾ വെച്ചിട്ടാണ് ഇവർ കാല് വെച്ച് സെൻസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Thank you.
ഇന്നത്തെ വീഡിയോ മൊത്തം ഒരു ആനമയമായി പോയല്ലേ. അപ്പം ഈ ഒരു ആന വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.